ഇസ്രായേൽ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരക്കിട്ട പരിപാടികളാണുള്ളത് ഇസ്രായേലി പ്രസിഡന്റ് റുവിൻ റവ്ലിനുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിർണായകമായ ഉഭയകക്ഷി ചർച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതനെ അഹ ഒരുക്കുന്ന ഉച്ചഭക്ഷണത്തോടൊപ്പം നടക്കുന്ന ചർച്ചയിൽ നിരവധി മേഖലയിലെ സഹകരണത്തിന് തുടക്കമാകും കൃഷി ജലം ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തമാക്കും ഭീകരതയ്ക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കി ഇരുനേതാക്കളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കും തുടർന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജൂത ദമ്പതികളുടെ മകൻ മോഷെ ഹോൾസ്ബർഗിനെയും ഇന്ത്യക്കാരിയായ ആയ സാന്ദ്ര സാമുവലിനെയും മോദി കാണും മോഷയുടെ അച്ഛനമ്മമാരായ റിവിക് ഹോൾസ്ബർഗും ഗബ്രിയലും കേന്ദ്രമായ ചബത് ഹൌസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്ന് രണ്ട് വയസ്സുകാരനായ മോശയെ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് സാന്ദ്രയായിരുന്നു മോശ ഇപ്പോൾ ഇസ്രായേലിൽ മുത്തച്ഛന്റെ സംരക്ഷണത്തിലാണ് ഇസ്രായേൽ മ്യൂസിയത്തിൽ കൊച്ചി ജൂതന്മാരുടെയും മറ്റും ചരിത്രം സൂക്ഷിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി സന്ദർശിക്കും വൈകിട്ട് ഇന്ത്യൻ വംശജരായ ജൂതന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുക്കിയ അത്താഴവിരുന്നിൽ ഇന്നലെ സംസാരിച്ച മോദി ഭീകരതയും മത തീവ്രവാദവുമാണ് ഇരു രാജ്യങ്ങളും നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് വ്യക്തമാക്കി ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് സ്ഥാപിച്ച സ്മാരകം മോദി സന്ദർശിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി മോദിയുടെ പേര് ഒരു പൂവിന് ഇസ്രായേലിട്ടു ഇസ്രായേലി ക്രിസാന്തമം പുഷ്പത്തിനാണ് മോദി എന്ന് പേരിട്ടത് മാതൃഭൂമി ന്യൂസ് ഡൽഹി